ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ കിഴങ്ങൊക്കെ കണ്ടപ്പോൾ തന്നെ, ഇവിടെ കോഴിയുടെ സൗണ്ടൊക്കെ കേൾക്കോട്ടോ, കാര്യമാക്കണ്ട. അപ്പോൾ കിഴങ്ങൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി നീളത്തിലരിഞ്ഞ കിഴങ്ങ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചില്ലി പൊട്ടറ്റോ ആയിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് കിഴങ്ങിലോട്ട്. അതിലേക്ക് ഇനി നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരിയും 1 സ്പൂൺ അല്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. പിന്നെ 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളത് വറുത്തെടുക്കും. അപ്പോൾ ഇനി നമ്മൾ വേറൊരു പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണേ. ഇങ്ങനത്തെ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണേനേക്കാളും സൺഫ്ലവർ ഓയിലാണ് നല്ലത്. അപ്പോൾ നമുക്കിനി ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് ഈ നേരത്തെ മസാല പുരട്ടി വെച്ചേക്കുന്ന പൊട്ടറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് സിമ്മിലിട്ടിട്ട് നമുക്കത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇനി തീ സിമ്മിലിട്ട് നല്ലപോലെ അത് നമുക്ക് വറുത്ത് ഊരിയെടുക്കുക കേട്ടോ. ഒരേ കുറച്ച് കുറച്ചായിട്ടിട്ട് വറുത്തെടുക്കണം. പിന്നെ നിങ്ങൾ കിഴങ്ങ് ആദ്യമേ അരിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കണം കേട്ടോ. അതിന് സ്ട്രാച്ച് ഉള്ളതുകൊണ്ട് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് എടുക്കണേ. ഇപ്പം ഞാൻ എല്ലാം വറുത്ത് ഊരിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ സമയത്ത് നമ്മൾ 1 സവാളയും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും അരിഞ്ഞ് വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മളെല്ലാം വറുത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ വറക്കാൻ ഉപയോഗിച്ച ആ ഓയിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനിവിടെ 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ആദ്യം ചേർക്കണേ. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള, 1 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത്. സവാളയും ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെന്താ പറയുക പൊട്ടറ്റോ എടുക്കണം അതനുസരിച്ച് മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരുപാട് സവാള ഇങ്ങനെ വഴുന്ന് അങ്ങനെയൊന്നും വരുമൊന്നും വേണ്ട, ബ്രൗൺ നിറം അങ്ങനെയൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി. ആ സമയം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതും അതുപോലെ തന്നെ കുറച്ച് സമയം മതി കേട്ടോ. ഞാനൊരു കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ ചേർത്താൽ മതി കേട്ടോ. ഇനി അതൊന്ന് നല്ലപോലെ ഒന്നായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ 1/2 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ മിക്സായി വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. അത് ഞാൻ 1 സ്പൂൺ സോയാ സോസാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസും സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടത് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 1/4 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കിഴങ്ങും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചില്ലി പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.